അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇതര മത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ. ഇസ്ലാം എന്ന സമ്പൂർണ്ണ മതത്തിൽ ഏതൊരു കാര്യത്തെക്കുറിച്ചും ഒരു പ്രതിപാദനമുണ്ടാകും. ഭൂതമാവട്ടെ, വർത്തമാനമാവട്ടെ, ഭാവിയാവട്ടെ, ജീവിതത്തിൻ്റെ സകല മേഖലകൾ ടച്ച് ചെയ്തു പോകുന്ന സമ്പൂർണമായൊരു മതമാണ് വിശുദ്ധ ഇസ്ലാം എന്ന് അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഭക്ഷണ രീതിയെക്കുറിച്ചും അന്നപാനീയങ്ങൾ കഴിക്കുന്നതിനെക്കുറിച്ചും അതുമായി ചുറ്റിപ്പറ്റിയുള്ള രോഗങ്ങളെക്കുറിച്ചും ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്ന പ്രഷർ, പ്രമേഹം, ഷുഗർ, കൊളസ്ട്രോൾ പോലെയുള്ള ഒരുപാട് രോഗങ്ങളെക്കുറിച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആധുനിക സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എസ്പെഷ്യലി നമ്മളെ മലയാളികളൊക്കെ ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് ഇന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിത്യേന മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ട്രീറ്റ്മെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ സൂചനകൾ എന്തെങ്കിലും ആ വഴിക്കുണ്ടോ? ഹദീസുകൾ ഏതെങ്കിലും ആ വഴിക്ക് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? നമുക്കൊന്ന് നോക്കാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു കാര്യമുണ്ട്. എന്താണത്? വഖുലു വഷ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, നിങ്ങളവിടെ അമിതത്വം പ്രവർത്തിക്കരുത്, അമിതമായി ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെലവഴിക്കുകയോ ചെയ്യരുത് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങൾ ഭക്ഷിക്കുക എന്നുള്ളതാണ്. എന്നിട്ടാണ് കുടിക്കുക എന്ന് പറഞ്ഞത്. ആ പറഞ്ഞതിൽ അതുബ് ചെയ്തതിൽ അവിടെ ഒരു തെർത്തീപുണ്ട്. അപ്പോൾ ആദ്യം ഭക്ഷണം കഴിക്കണം, എന്നിട്ട് വെള്ളം കുടിക്കണം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അതൊരു കണക്കിന് നല്ലതാണെന്ന് ആരോഗ്യവശം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ പിന്നെ അന്നനാളത്തിലും കുടലുകളിലുമൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ അത് അവസാനം വെള്ളം കുടിക്കുമ്പോൾ അതെല്ലാം കഴുകി മോരി ശുദ്ധിയാക്കിയിട്ടാണ് പോവുക. അങ്ങനെ ഒരു കാര്യം കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ഭക്ഷണം തീരെ കഴിക്കാതിരിക്കുന്നതും വെള്ളം തീരെ കുടിക്കാതിരിക്കുന്നതും രണ്ടും ഒരുപോലെ അപകടമാണ്. അതേസമയം കൂടുതൽ ഭക്ഷിക്കുന്നതും കൂടുതൽ വെള്ളം കുടിക്കുന്നതുമൊക്കെ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉന്മേഷക്കുറവും അസുഖങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരുന്നതാണ്. അതേസമയം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിൻ്റെ ചുവടുപറ്റി പറഞ്ഞതായ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ ആണല്ലോ ഹദീസ് എന്ന് പറയുന്നത്. ഹദീസിൻ്റെ തഫ്സീർ ഖുർആനുമായി വരും. അതൊക്കെ വലിയ ചർച്ചകളാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അഥവാ മുഅ്മിനുകൾ, യഥാർത്ഥ സത്യവിശ്വാസികൾ വിശക്കാതെ ഭക്ഷണം കഴിക്കുകയില്ല എന്നാണ്. എന്ന് മാത്രമല്ല, അഥവാ വേണ്ടെങ്കിലും കണ്ടമാനം വാരി വലിച്ച് തിന്നുന്നൊരു പ്രകൃതമാണല്ലോ ഇന്നത്തെ ന്യൂ ജനറേഷനൊക്കെ പ്രത്യേകിച്ച് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് രോഗങ്ങൾ വരുന്നത്. എന്നാൽ വിശക്കാതെ ഭക്ഷണം കഴിക്കുകയില്ല മുഅ്മിനുകൾ എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രകൃതി ചികിത്സകർ പറയുന്നതും അതുപോലെ തന്നെയാണ്. ഒരുപാട് വെള്ളം കുടിക്കണമെന്ന് പറയാറുണ്ട്, അത് അശാസ്ത്രീയമാണ്. ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതും അതിലേറെ അശാസ്ത്രീയമാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കണം, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം. അതുപോലെ തന്നെ ആവശ്യം വരുമ്പോൾ ഭക്ഷണം കഴിക്കണം, ആവശ്യം വരുമ്പോൾ വെള്ളം കുടിക്കണം. അഥവാ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം. എന്നാൽ വിശുദ്ധ ഇസ്ലാം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അഥവാ തിന്നു കഴിഞ്ഞാൽ അത് വയറു നിറക്കുകയില്ല എന്നാണ്. അപ്പോൾ അമിതമായി വയറു നിറക്കാൻ പാടില്ല. മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ വയറിനെ മൂന്ന് വിഭാഗമായി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒരു പാർട്ടിൽ വെള്ളം കുടിക്കണം, ഒരു പാർട്ടിൽ ഭക്ഷണം കഴിക്കണം, ഒരു പാർട്ടി നമുക്ക് എയർ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, ശ്വാസോച്ഛ്വാസം ശരിയാകാൻ വേണ്ടിയിട്ട്. അത് ആ വയറിന് വേണ്ടി പിന്നെ എയർ അഥവാ വായു പിന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു ഭാഗം, അതുപോലെ തന്നെ വെള്ളത്തിനൊരു വേണ്ടി ഒരു ഭാഗമൊക്കെ ഒഴിച്ചിട, കൂടുതലും പിന്നെ വായുവിന് വേണ്ടിയിട്ട് ഭാഗം ഒഴിച്ചിടത്തുകൊണ്ടൊക്കെയാണ് ഈ ഗ്യാസ് ട്രബിൾ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മറ്റു പല അസുഖങ്ങളും വരുന്നത് എന്ന് ആധുനിക മെഡിക്കൽ സയൻസ് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വിശക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് എന്നൊരു പ്രകൃതി ചികിത്സയുടെ കൂടി ഭാഗമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൻ്റെ പൊരുൾ എത്രത്തോളമാണ്? ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രയോ ആളുകൾ പിന്നെ ഷുഗറായിട്ടും പ്രഷറായിട്ടും അതുപോലെ തന്നെ കൊളസ്ട്രോളായിട്ടൊക്കെ വരുന്നത് അത് കൂടുതൽ ഭക്ഷണം കഴിച്ചത് കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. വേണമെങ്കിലും വേണ്ടെങ്കിലുമൊക്കെ ഭക്ഷണം ഇങ്ങനെ കൂടുതൽ അമിതമായി കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം സംഭവിക്കുന്നതാണ്. അങ്ങനെ അമിതമായി കഴിക്കുന്ന ഭക്ഷണം നമുക്കത് ബാഡ് ഫാറ്റായിട്ട് അഥവാ ദുർമേധസ്സായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും ഒരുപാട് കൊളസ്ട്രോൾ പോലെയുള്ള അസുഖങ്ങൾ, അങ്ങനെ ഒരുപാട് അതിൽ മുഖേന അറ്റാക്ക്, അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ, പ്രഷർ കൂടുന്നതും ഷുഗർ കൂടുന്നതും ഒക്കെ
ഒക്കെ ഇത് മുഖേനയാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ ഉണ്ടാകുന്നത്. അപ്പം മിതമായി ഭക്ഷണം കഴിക്കുന്ന ശീലമുണ്ടായാൽ, മിതമായി വെള്ളം കുടിക്കുന്ന ശീലമുണ്ടായാൽ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. വിശുദ്ധ ഇസ്ലാമിൻ്റെ പൊതുവെയുള്ള കാഴ്ചപ്പാട് ഖൈറുൽ ഉമൂരി ഔസത്തുഹ എന്നാണ്. ഏതൊരു കാര്യത്തിൻ്റെയും മധ്യനില സ്വീകരിക്കുക, കൂടാതിരിക്കുക. ഉപ്പ് കൂടാൻ പാടില്ല, കുറയാൻ പാടില്ല. പഞ്ചസാര കൂടാൻ പാടില്ല, കുറയാൻ പാടില്ല. അഥവാ അപ്പോൾ ഉപ്പ് കൂടുതൽ കൂടുകയും കുറയുകയും ചെയ്യാതിരിക്കുമ്പോൾ കറിക്ക് നല്ല മത് പിന്നെ ഒരു പാകത്തെ ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കറിക്കാണെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കും, പിന്നെ മൗക്കൂലാത്ത് തിന്നുന്ന ഏത് ഭക്ഷണമാണെങ്കിലും അതിനുണ്ടാവും. അപ്പോൾ പ്രഷർ കൂടുകയും ഇല്ല, കുറയുകയും ഇല്ല. പ്രഷറിന് വേറെയും കാരണങ്ങളുണ്ട്. പഞ്ചസാര ഷുഗറിൻ്റെ പ്രധാന കാരണമാണ്. അത് കൂടുകയും കുറയുകയും ചെയ്തത്. അപ്പോൾ ഷുഗർ നോർമൽ ലെവലിൽ നിൽക്കും. ഷുഗർ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ഹൈറുൽ ഉമൂരി ഔസത്തുഹ, ഏത് കാര്യത്തിൻ്റെയും ഒരു മധ്യനില സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ, അപ്പോൾ ഭക്ഷണമാവട്ടെ, വെള്ളമാവട്ടെ, മറ്റു കാര്യങ്ങളൊക്കെ ആവട്ടെ, അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഖുർആൻ അതിലേക്കാണ്. ഈ പിന്നെ ഷുഗർ പോലെയുള്ള, അതുപോലെ തന്നെ പ്രഷർ പോലെയുള്ള, കൊളസ്ട്രോള് പോലെയുള്ള, അതുപോലെ തന്നെ നമ്മൾ ഇറച്ചിമീനൊക്കെ കൂടുതൽ ആളുകൾക്ക് കഴിക്കുന്ന ആളുകൾക്ക് വരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. ആ അസുഖങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വിശുദ്ധ ഖുർആൻ തന്നെ അതിലേക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ നിങ്ങൾ അമിതമായി ഭക്ഷിക്കാതിരിക്കുകയും അമിതമായി വെള്ളം കുടിക്കാതിരിക്കുകയും അമിതമായി നിങ്ങളിങ്ങനെ യൂസേജ് ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണ്, നിങ്ങളെ രോഗങ്ങളൊക്കെ നിങ്ങൾക്ക് പിടിച്ചു കെട്ടാൻ പറ്റും, രോഗങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും, ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ ആവശ്യമായ പ്രധാനപ്പെട്ട ഒന്നാണ് വ്യായാമം എന്നത്. ഒരു മുഅ്മിനായ മനുഷ്യൻ 5 വഖത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 5 വഖത്തിലൂടെ 17 റക്അത്തുകളാണ് അവൻ നിസ്കരിക്കുന്നത്. അതിൻ്റെ റവാത്തിബ് സുന്നത്തുകളും ദുഹാ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, മറ്റു നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ ശരീരത്തിന് ബ്ലഡ് സർക്കുലേഷൻ, രക്തചംക്രമണം ഉണ്ടാവുകയാണ്. അതുവഴി അതിൻ്റെ അസുഖങ്ങളൊക്കെ ഇല്ലാതെയായി തീരും. പ്രത്യേകിച്ച് ഒരു വ്യായാമം ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. ഒരു മുഅ്മിൻ ആ നിയത്ത് വെക്കണ്ട, നമ്മൾ ഇബാദത്ത് ചെയ്യാന്നുള്ള നിയത്തോട് ചെയ്താൽ മതി. പക്ഷേ ഇതതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട്, അതിൻ്റെ ഒരു മറ്റൊരു പിന്നെ എന്താ പറയുക, മറ്റൊരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.